പ്രതിപക്ഷമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്നത്. നരേന്ദ്രമോദി ആര്, അമിത്ഷാ ആര് എന്ന് ചോദ്യം വരുമ്പോൾ അതിനൊരു ഉത്തരം കൊടുക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിഷ്ഠിക്കപ്പെട്ടത്. പക്ഷേ രണ്ട് മണ്ഡലങ്ങൾ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് വിമർശിക്കുമ്പോൾ തന്നെയും ഗാന്ധി നെഹ്റു കുടുംബം അമേഠിയിൽ നേടിയിട്ടുള്ള ഭൂരിപക്ഷം 1,00,000, 2,00,000, 3,00,000, 4,00,000 പക്ഷേ സ്മൃതി ഇറാനിക്ക് മുന്നിൽ തകർന്നടിയുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്കൺ ഫിഗറാണ്, ഭാവിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ വയനാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, വയനാട്ടിലൊരു പൊളിറ്റിക്സും കൂടെ മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്, ആ പൊളിറ്റിക്സും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഐക്കൺ, പ്രതിപക്ഷ ഐക്കൺ എവിടെ ചെന്ന് നിൽക്കും? മോദി വെല്ലുവിളിക്കേണ്ട ആളാണ്. എങ്ങനെയാണ് ഈ ആരാണ് ഈ രാഹുൽ? ഇനി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് അനാലിസിസ് രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെ ചോദിക്കും? തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പ്രതിവിനോട് ഒരു കാര്യം പറയാം. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്ക്, വയനാട്ടിലേക്കുള്ള വരവ് അത്ര നിസ്സാരവൽക്കരിച്ച അല്ലെങ്കിൽ അത്ര നിഷ്കളങ്കമൊന്നുമല്ല. കാരണം അമേഠിയിലെ അവസ്ഥ എന്താണ്, കാറ്റെങ്ങോട്ട് വീശുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈ ട്രോളുകളിൽ കാണുന്ന പോലെ മണ്ടനൊന്നുമല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന് വിവരങ്ങളും കിട്ടുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് വിസിറ്റ് ചെയ്യുന്ന മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ അവസ്ഥ എന്താണ്, അവിടുത്തെ രാഷ്ട്രീയക്കാറ്റ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വയനാട്ടിലേക്ക് ചേക്കേറിയത്. അല്ലാതെ കേരളത്തെ ഉദ്ധരിക്കാനൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു, കാരണം ഈ ഗാന്ധി കുടുംബം അങ്ങനെ കേരളത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല, ആരും മത്സരിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധി ചിക്മംഗളൂരിൽ മത്സരിച്ചാണ് സൗത്ത് ഇന്ത്യയിൽ വന്ന് മത്സരിച്ച, അല്ലെങ്കിൽ അപ്പോൾ വയനാട്ടിൽ വന്നത്. പക്ഷേ വയനാട്ടിൽ അദ്ദേഹം വന്നത് ഇവിടുത്തെ UDF ഒരു വലിയ ഊർജ്ജം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്, നമ്മൾ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി ഒരു പക്ഷേ ഈ കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വനിതാ നേതാവ്, അവരൊരു വനിതയും കൂടാണ്, ആ ഒരു നേതാവാണ്, ഒരു BJP നേതാവാണ് സ്മൃതി ഇറാനി. അവരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചു, അവരെ ടാർഗറ്റ് ചെയ്തു, അവരെ വ്യക്തിപരമായി, അവരുടെ ഡിഗ്രി എന്താണ്, അവർ നിരവധി കാര്യങ്ങളിൽ അവരെ ട്രോളുന്നുണ്ടായിരുന്നു, അവരെ ആക്രമിക്കുന്നുണ്ട്. അതിന് കാരണം അവർ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു ശക്തയായ ഒരു പ്രതിയോഗിയായി ഈ തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് ഇവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ ക്ഷീണിപ്പിക്കുക, അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന ഒരു ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്. കോൺഗ്രസിനും ഉണ്ടല്ലോ ഒരു ഷൗട്ടിംഗ് ബ്രിഗേഡ് എന്നൊക്കെ നമ്മൾ പറയുന്നവർ, അവർ ശ്രമിച്ചത് സ്മൃതി ഇറാനിയെ ഇല്ലാതാക്കാനാണ്. പക്ഷേ ഏത് കൊടുങ്കാറ്റിൻ്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കാനും അതിനെ നേരിടാനും കെൽപ്പുള്ള ഒരു സ്ത്രീയാണ് അവർ. കാരണം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിരവധി വെല്ലുവിളികൾ കടന്ന് എത്തിയ ആളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരോട് അമേഠിയിൽ പോയി രാഹുലിനെതിരെ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവർ പോയതാണ്. അതുകൊണ്ടാണ് അവർ കേന്ദ്രമന്ത്രിസഭയിലേക്ക്, ഇലക്ഷനിൽ തോറ്റിട്ടും അവരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയത്. പക്ഷേ അതിനുശേഷമുള്ള 5 വർഷം അവരെന്താണ് ചെയ്തത്? രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്നത് പോലെ ഒരു ഷോക്കേസാണ് അമേഠി. അമേഠി, റായ് ബറേലി, ഇതൊക്കെ ഗാന്ധി കുടുംബം ഷോക്കേസ് ആക്കി വെക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെല്ലുന്നു, ഇലക്ഷനിൽ നിൽക്കുന്നു, ജയിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് പറ്റില്ല, നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി. അമേഠിയിൽ കൃത്യമായി പ്രവർത്തനങ്ങൾ നടത്തുകയും അടിസ്ഥാനപരമായ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ 5 വർഷം സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി എത്ര പ്രാവശ്യം അമേഠിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് താങ്കൾ ചിന്തിക്കണം. അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അവരുടെ ടീം മെമ്പേഴ്സ് അവിടെ സന്ദർശിച്ചിരുന്നു. ഈ പറഞ്ഞ കേന്ദ്ര പദ്ധതികളെല്ലാം അവിടെ നടപ്പാക്കാനുള്ള ഒരു ശ്രമം കാര്യമായിട്ട്, കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങും നടന്നിട്ടില്ല. അമേഠി വളരെ പിന്നോക്കമായ ഒരു മണ്ഡലമാണ്. 26% SC ST വോട്ടർമാരുള്ള മണ്ഡലമാണ്. എന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ ഇത്രയും പദ്ധതികളുണ്ടായിട്ടും ഈ പദ്ധതികളൊന്നും കാര്യമായി വിജയിച്ച ഒരു മണ്ഡലമല്ല, വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക്, അമേഠിയിലെ ജനങ്ങൾക്കും അത് ബോധ്യമായിട്ടുണ്ട്. അതായത് ഇവർ ഞങ്ങളുടെ പ്രതിനിധിയായാൽ ഞങ്ങൾക്ക് മുമ്പിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ, ഈ സത്യമൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയും ടീമും വൈകിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് ഓടി പാഞ്ഞു വന്നത്. അപ്പോൾ ശരിക്കും കോൺഗ്രസിൻ്റെ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെടുന്നതോടൊപ്പം ഗാന്ധി കുടുംബം അവരുടെ സ്വന്തം മണ്ഡലങ്ങളായി ഷോക്കേസ് ചെയ്ത് വെച്ചിരുന്ന, ഷോക്കേസിൽ കണ്ണാടി ചില്ലിൽ അടച്ചു വെച്ചിരിക്കുകയാണ്, ഒന്നും വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ മണ്ഡലങ്ങളിൽ ഒന്നായ അമേഠിയും അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇനി ഇപ്പോൾ അവസാന റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ നമ്മൾ കാണുന്നത്
തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം ഗിമ്മിക്കുകൾ, നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ ഗിമ്മിക്കുകൾ കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്നുള്ള പാഠം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് അമേഠി. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡൈനാസ്റ്റിക് പൊളിറ്റിക്, ഇപ്പൊ അമേഠിയിലടക്കം പ്രചരണ രംഗത്ത് വന്നത് ഡൈനാസ്റ്റിക് പൊളിറ്റിക്കിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. മറുഭാഗത്ത് സ്മൃതി ഇറാനിക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലുള്ള ആരോപണങ്ങളും. അപ്പൊ ഫലത്തിൽ ഈ ഷോക്കേസ് വേണ്ട എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നു. അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇനി ഈ കുടുംബവുമായി ആശ്രയിച്ച് നിൽക്കുന്ന രീതികൾക്ക് ഒരു ചോദ്യചിഹ്നമാവുകയും ചെയ്യും. തീർച്ചയായിട്ടും. ഇത് പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരു 10-20 വർഷത്തെ മുമ്പുള്ള കാലമല്ല. ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. ലോകം എങ്ങനെയാണ് വികസിക്കുന്നത്, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നത്, മറ്റ് രാജ്യങ്ങളിൽ എന്തൊക്കെ വികസന ഇതെല്ലാം ഏറ്റവും താഴെക്കിടയിലുള്ള കർഷകനും അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രാമീണനും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളെ ഇത്രയും കാലം ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം, ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചതാണ്, അവരുടെ സ്വന്തം തട്ടകമായിട്ട് അവർ കണ്ടിരുന്നതാണ്. ഇപ്പൊ റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ എന്തൊക്കെ വികസനം നടന്നു എന്ന് ഇപ്പൊ ജനങ്ങൾ കണ്ണു തുറന്നു നോക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്തെ വിഷയം. വെറുതെ പ്രചാരണം കൊണ്ടും അഡ്വർടൈസ്മെന്റ് കൊണ്ടും ഒന്നും കാര്യം നടക്കില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ അടിസ്ഥാനപരമായിട്ട് ജോലി ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്നവർക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇപ്പോൾ ബി ജെ പി കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഇതിനെ ഒരു വെക്കേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഹോബിയായിട്ട് രാഷ്ട്രീയത്തെ കൊണ്ടു നടക്കുന്നവരെ ജനങ്ങൾ തിരസ്കരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ഇലക്ഷൻ റിസൾട്ട്.